കാത്തുകാത്തിരുന്ന ഒരുപാട് പേരുടെ മോഹങ്ങളാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇല്ലാതാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യമാണ്. തലസ്ഥാന ജില്ലാ പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നണികളുടെ അഭിമാന പോരാട്ടം കൂടി നടക്കുന്ന ഒരിടമാണ്. കഴിഞ്ഞ തവണ ജനറൽ അധ്യക്ഷനായിരുന്ന ഇവിടെ ഇക്കുറി വനിതാ പ്രസിഡൻ്റാകും എന്നുള്ള കണക്ക് കൂട്ടലിൽ ഇരു മുന്നണികളും അവരുടെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ച് സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവും അടക്കം ഏകദേശം പൂർത്തിയാക്കി വച്ചതായിരുന്നു. അപ്പോഴാണ് ഇരുട്ടടിയേറ്റതുപോലെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം പട്ടികജാതി സംവരണമായി മാറുന്നത്. സ്വാഭാവികമായി നിലവിൽ കരുതി വച്ചിരുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ പട്ടികജാതി സംവരണമാണ് പ്രസിഡൻ്റ് എന്നുള്ളത് കൊണ്ട് മുന്നണികൾക്ക് മാറ്റേണ്ടി വരും. വനിതാ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികളെ ഒന്നിലധികം പേരെ നിശ്ചയിച്ച് അവരെ വിവിധയിടങ്ങളിൽ കളത്തിലിറക്കാൻ രണ്ട് മുന്നണികളും ഏകദേശം ധാരണയായിരുന്നു. പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് LDF നിലവിലെ പഞ്ചായത്ത് വൈസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന ശൈലജ ബീഗത്തെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന മറ്റു ചിലരെയും കണ്ടുവച്ച് അവരെ സുരക്ഷിതമായ സീറ്റുകളിൽ മത്സരിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരുന്നു. അതുപോലെ UDFഉം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അൻസയിദ റസലിനെയും ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുമൊക്കെ ആയിരുന്ന ഉഷാകുമാരിയെയും ഒക്കെ രംഗത്തിറക്കി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് പട്ടികജാതി സംവരണം പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച വേളയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പ്രസിഡൻ്റായിട്ടുണ്ട്, ഇപ്പോഴത്തെ ആറ്റിങ്ങൽ MLA ആയ B.സത്യൻ. പക്ഷെ അതിനുശേഷം ഇതുവരെയും വനിത അല്ലെങ്കിൽ ജനറൽ എന്നുള്ള നിലയിലായിരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നിന്നിട്ടുള്ളത്. ആ ഒരവസ്ഥയ്ക്കാണ് ഇപ്പോൾ മാറ്റമുണ്ടാകുന്നത്. തലസ്ഥാന ജില്ലാ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്ന ഇടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നണികൾ അത്രമേൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ കരുതി വച്ചിരുന്ന പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിമാരെയൊക്കെ മാറ്റി പുതിയൊരാളെ പരിഗണിക്കേണ്ടുന്ന അവസ്ഥ. LDF ഇതൊരു പട്ടികജാതി സംവരണ മണ്ഡലം, സംവരണ പ്രസിഡൻ്റ് സ്ഥാനമുള്ള ഇടം ആകും എന്ന് കരുതാത്തത് കൊണ്ട് തന്നെ വനിതാ സ്ഥാനാർത്ഥികളെ പരമാവധി ജയിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കരുത്തരായ വനിതാ സ്ഥാനാർത്ഥികളെ അണിനിരത്താനാണ് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. മറ്റൊരു രസകരമായ കാര്യമുള്ളത്, ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ പട്ടികജാതി ജനറൽ സംവരണമായിട്ടുള്ളതും പട്ടികജാതി വനിതാ സംവരണമായിട്ടുള്ളതുമായ വാർഡുകൾ UDFന് സ്വാധീനമുള്ളവയാണ്. അപ്പോൾ സുരക്ഷിതമായി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ ജനറൽ സീറ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ജയിപ്പിച്ചെടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി CPMന് ഉണ്ടാവുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതിസന്ധിയില്ല. എളുപ്പത്തിൽ UDFന് ജയിച്ചു കയറാവുന്ന മലയും കീഴും മരിയാവുരവും പോലുള്ള ഡിവിഷനുകളാണ് ഇപ്പോൾ സംവരണ വാർഡുകളായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു കയറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ട് മുന്നണികളും പക്ഷേ ആശയക്കുഴപ്പത്തിലായത്, ഇത് വനിതാ പ്രസിഡൻ്റ് സ്ഥാനമാകും എന്നുള്ളത് കൊണ്ട് തന്നെ പട്ടികജാതി വിഭാഗത്തിൽ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അത് പോരാ. ഭരണപരിചയമുള്ള, പാർട്ടിയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കുറച്ചുകൂടി തലയെടുപ്പുള്ള ഒരു സംവരണ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ അവതരിപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം രണ്ട് മുന്നണികൾക്കും ഉണ്ടാവുകയാണ്. ഈ സംവരണ ഡിവിഷനുകളിലൊക്കെ അവിടെ നിന്നുള്ള പ്രാദേശിക നേതാക്കളെ അവതരിപ്പിക്കുക എന്ന് ചിന്തിച്ചിരുന്ന ഇടത്ത് നിന്ന് ജില്ലാതലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ കണ്ടെത്തുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി മുന്നണികൾക്കുണ്ടായിട്ടുണ്ട്. UDF ദളിത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ വിദ്യാധരൻ അടക്കമുള്ള ആളുകളെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. LDF ഇപ്പോഴും ഒരാശയക്കുഴപ്പത്തിലാണ്, ആരെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത്. കാരണം നിരവധി പഞ്ചായത്തുകളും ഇതുപോലെ പട്ടികജാതി സംവരണവും പട്ടികജാതി വനിതാ സംവരണവും ഒക്കെ ആയി മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാക്കളിൽ ആരെയെങ്കിലും ഒരാളെ ആ ചുമതല ഏൽപ്പിച്ച് ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം കൂടിയുണ്ട്. എന്തായാലും രൂപീകരിച്ചതിന് ശേഷം ഒരു തവണ മാത്രം UDF ഭരിച്ചിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ
ഇക്കുറി കടുത്ത മത്സരത്തിലൂടെ പഞ്ചായത്ത് വീണ്ടും ഭരണത്തിലേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷ യുഡിഎഫ് കൈവെക്കുമ്പോൾ അതിനപ്പുറത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ സുരക്ഷിതമായി ജില്ലാ പഞ്ചായത്ത് പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് എൽഡിഎഫ് മുന്നോട്ട് പോകുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടി എന്നുള്ള സവിശേഷതയുണ്ട് ആ ഒരു സീറ്റ് എന്നുള്ളത് മൂന്ന് സീറ്റ് വരെ ആക്കി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബിജെപിയുടെ പോരാട്ടവും നടക്കുന്നത് അതിലെല്ലായിടത്തും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം സ്വാഭാവികമായി ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ആരാകും എന്നുള്ള ഒരു ചോദ്യം ഈ അധ്യക്ഷ പദവിയിലേക്ക് രണ്ട് മുന്നണികളും കരുതി വെക്കുന്ന പട്ടികജാതി സംവരണ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ ആരൊക്കെ എന്നുള്ള ചോദ്യം വോട്ടർമാരെ പൊതുവായി തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യും